ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ അധ്യായം 22 കൊച്ചപ്പി പിള്ളയുടെ പുലിപ്പേടി. ഗുരുദേവന്റെ ആദ്യ ശിഷ്യനായിരുന്നു കൊച്ചപ്പി പിള്ള. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഗുരുദേവന്റെ വലങ്കൈ ആയി പ്രവർത്തിച്ചത് ഈ പുണ്യശാലിയായിരുന്നു. ഗുരുദേവൻ എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് ജീവനായിരുന്നു. ശിവലിംഗദാസസ്വാമികൾ എന്ന പേരിലാണ് അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെട്ടത്. നെയ്യാറ്റിൻകരയിലെ ഭേദപ്പെട്ട ഒരു നായർ കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. തന്റെ കുട്ടിക്കാലത്താണ് കൊച്ചപ്പി പിള്ള യാദൃശ്ചികമായി ഗുരുദേവനെ ആദ്യമായി കണ്ടത്. വീട്ടിലെത്തിയിട്ടും ആ ബാലന്റെ മനസ്സിൽ സദാ തെളിഞ്ഞു വന്നത് ഗുരുദേവന്റെ മുഖമായിരുന്നു. അദ്ദേഹത്തെ കാണുവാനായി പിള്ള ഇടയ്ക്കിടെ അരുവിപ്പുറത്ത് ഗുരുസന്നിധിയിൽ പോകാറുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, 19-ാമത്തെ വയസ്സിൽ കൊച്ചപ്പി പിള്ള ഗുരുദേവന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആശ്രമത്തിൽ താമസമാക്കി. ഒരിക്കൽ ഗുരുദേവൻ അരുവിപ്പുറത്തെ ക്ഷേത്രത്തിനു സമീപം വിശ്രമിക്കുകയായിരുന്നു. തൊട്ടടുത്തായി കൊച്ചപ്പി പിള്ളയും വന്നിരുന്നു. ചുറ്റുമുള്ള കാടുകളിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളുടെ കടിപിടിയൊച്ചയും അലർച്ചയും കേൾക്കുന്നുണ്ടായിരുന്നു. ദുഷ്ടമൃഗങ്ങളെ നമ്മൾ പേടിക്കണമല്ലേ ഗുരുവോ? കൊച്ചപ്പി പിള്ള ചോദിച്ചു. എന്തിനാണ് നാം അവയെ പേടിക്കുന്നത്? ഒരു മൃഗവും കാരണമില്ലാതെ നമ്മെ ഉപദ്രവിക്കാൻ വരില്ല, ഗുരുദേവൻ വിശദമാക്കി. ഇതിനിടയിൽ തൊട്ടടുത്തുള്ള മലയിൽ നിന്ന് ഗ്രർ എന്നൊരു അലർച്ച കേട്ടു. കൊച്ചപ്പി പിള്ള ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അപ്പോഴുണ്ട് ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെ ഒരു തള്ളപ്പുലിയും രണ്ടു കുഞ്ഞു പുലികളും ഇറങ്ങി വരുന്നു. എന്തേ കുഞ്ചു, പുലികളെ കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ? ഗുരുദേവൻ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. കുഞ്ചു എന്നായിരുന്നു ഗുരുദേവൻ ആ ബാലനെ വിളിച്ചിരുന്നത്. അവിടുന്ന് അരികത്തുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ പേടി തോന്നുന്നില്ല, കുഞ്ചു പറഞ്ഞു. പറഞ്ഞു തീരും മുമ്പേ പുലികൾ വായു പിളർന്നുകൊണ്ട് അവരുടെ സമീപമെത്തി. രക്ഷയ്ക്കായി കുഞ്ചു ഗുരുവിനെ നോക്കി. എന്തൊരു കഷ്ടം, ഇരുന്ന സ്ഥാനത്ത് ഗുരുവിനെ കാണാനില്ല. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ, പുലിയമ്മയും മക്കളും കൂടി എന്നെ വിഴുങ്ങാൻ വരുന്നേ, കുഞ്ചു ഉറക്കെ അലമുറയിട്ടുകൊണ്ട് ഓടി. നാലുപാടും ഭീതിയോടെ നോക്കി. അല്പം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ അതാ ഇരുന്നേരത്തെ ഇരുന്ന സ്ഥലത്ത് അതേപടി ഇരിക്കുന്നു. പേടിച്ചു വിറയ്ക്കുന്ന ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഗുരുദേവന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. എന്താ പേടിച്ചു വശം കെട്ടുപോയി അല്ലേ? കുഞ്ചു, ഈ പാവം പുലികൾ നമ്മെ ഒന്നും ചെയ്യില്ല. അവരൊക്കെ നമ്മുടെ ചങ്ങാതിമാരാണ്. അതുമാത്രമോ, നാം ഇവിടെ കൂട്ടിനുള്ളപ്പോൾ ഇങ്ങനെ പേടിച്ചു കരയേണ്ട വല്ല കാര്യവുമുണ്ടോ? ഗുരുദേവൻ ശിഷ്യനെ സാന്ത്വനപ്പെടുത്തി. പാവം കുഞ്ചു ഇതെല്ലാം കണ്ടും കേട്ടും അത്ഭുതാദരങ്ങളോടെ ഗുരുനാഥനെ നോക്കി. കൊച്ചപ്പി പിള്ള പിന്നീട് വലിയ സംസ്കൃത പണ്ഡിതനും യോഗീവര്യനുമായി മാറി. യൗവനത്തിൽ തന്നെ അദ്ദേഹം സമാധിയടഞ്ഞു. ഗുരു ഷഡ്കം എന്ന അതിപ്രശസ്തമായ ഗുരുദേവ കീർത്തനത്തിന്റെ രചയിതാവും ഈ പുണ്യശാലിയാണ്. ശേഷം ഭാഗം തുടരും.